നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. ഈ മാസം എൻ്റെ കല്യാണമാണ്, എല്ലാവരും വരണം. പേര് പറയണോ? അതിനെന്നെ അറിയാത്തവരൊന്നും ഞാൻ കല്യാണം വിളിക്കാൻ പോകുന്നില്ലല്ലോ. ആ, ഒന്നുകൂടെ നോക്കാം. അണ്ണോ, അണ്ണൻ ഇങ്ങനെ കണ്ണാടി നോക്കി കല്യാണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അതിനു മുമ്പ് ഇവിടെ ഷവാള കണക്കും. എന്താണ് പ്രശ്നം? ഈ വീട്ടിലെ പന്നെ കിളവനല്ലേ കിങ്ങിനിയാ പൂപ്പൻ? അങ്ങേരാ സാറിലയുടെ കുളിമുറിൽ എത്തി നോക്കിയെന്ന്. ഏത് സാറള? ഇടിവിട്ട് സാറളയാ? ആ ആ സാധനം തന്നെ. ഇങ്ങേരന്റെ കല്യാണം മുടക്കും. നാട്ടിൽ വല്ലാണ്ട് ഒടിക്കുന്നുണ്ട്, അതിനു മുമ്പേ പോയി രക്ഷിക്കാം. എന്നാ വാ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. വാ, പുഴയിൽ എടുക്കാൻ ചിതാഭസ്മെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അണ്ണാതി അതുണ്ടാ? അയ്യോ, നാട്ടുകാർ ഇറങ്ങിയിട്ടുണ്ടാ. എന്റെ ദൈവമേ. അണ്ണാ, ഒരു മാസത്തിനുള്ളിൽ മംഗളകരണം നടക്കേണ്ട വീടാണ്. അണ്ണാട്ടത് ഇല്ലാതെ കരുത്. അതാ ഈ കളവനോട് പറയണം, ഇതുപോലുള്ള ഞരമ്പിലുള്ള ഈ നാട്ടിൽ വെച്ചോണ്ടിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇനിയൊന്നും ആവർത്തിക്കായിരുന്നാ പോരെ. അയാളുടെ കയ്യും കാലും തന്നെ ഒടിച്ച് ഒരു മൂല കിട്ടേക്കാം. അണ്ണപ്പോ പ്ലീസ്. നിനക്ക് കൊള്ളാം, അത് കല്യാണത്തിനായ കൂടുതൽ സന്തോഷം. ഇങ്ങനെയാ പൂപ്പ, അപ്പൂപ്പനെ എന്തിനാ കേടാ? കാലിനെ പിടിച്ച് അപ്പൂ കുളിച്ചിരിക്കുന്ന പ്രായത്തിലാണ് നിങ്ങൾ കണ്ട പെണ്ണുങ്ങളെ കുടുംബം ഒഴിഞ്ഞു വെക്കാൻ നടക്കുന്നത്. പിന്നെ മീൻ പിടിക്കാൻ പോയതാ? പിന്നെ സർലച്ചിത്ര കുളിമുറയല്ലേ പാമ്പ്? പിന്നെ പാമ്പ് വിചാരിച്ച കുളിമുറന്നല്ല പലയിടത്തും കയറാൻ പറ്റും. മക്കളെ, നീ കേക്ക്, ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. സർലയുടെ വീടിന്റെ അവിടെ എത്തിയപ്പോ ഒരു പാമ്പ് എഴുഞ്ഞെഴിഞ്ഞെഴിഞ്ഞു പോകുന്നു. ഞാൻ അതിനെ പിടിക്കാനായിട്ട് പോയതാ. പിന്നെ സൺഷേഡി തൂങ്ങിക്കട സെൽഫിസിക്ക് ഫോണും കുത്തി വെച്ചിട്ടല്ലേ പാമ്പിനെ പിടിക്കാൻ പോകുന്നു. അത് മോനെ, എന്റെ സാഹസിക വീഡിയോ പകർത്താൻ. എന്നിട്ട് വീഡിയോ എന്തി? അത് കിട്ടിയില്ല മക്കളെ. എടാ അമ്പിളി, എന്റെ മനസ്സിലിപ്പോ ശരിയല്ല കേട്ടാ. എന്റെ മനസ്സിലിപ്പല്ല, തന്റെ കയ്യിലിപ്പോ ശരിയല്ലാത്തത്. കിങ്ങിണിയപ്പ, ഞാൻ തൊഴ വേണമെങ്കിൽ കാല് പിടിക്കാം. അപ്പൂപ്പൻ അറിയാമല്ലോ, ജാതക പ്രകാരം 2 മാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ എനിക്ക് ആയുസ് മംഗലി യോഗമില്ല. ആറ്റുനൂറ്റി കിട്ടിയൊരു ബന്ധവാ. അപ്പൂപ്പനായിട്ട് നശിപ്പിച്ച് കൈ തരരുത്. അപ്പൂപ്പന് പ്രായമായില്ല മക്കളെ, ഒന്ന് അടിച്ചു കൊടുത്തേക്കാട്ടില്ലെങ്കിൽ അപ്പൂപ്പനും വേണ്ട. അപ്പൂപ്പന്റെ ഫോണൊന്ന് റീചാർജ് ചെയ്താൽ മതി. അപ്പൂപ്പന ആ മൂലയ്ക്ക് എങ്ങനെ ഇരുന്നോളാവേ. അപ്പൻ്റെ പുക കണ്ട അടങ്ങുള്ളല്ലേ. റീചാർജ് ചെയ്ത് എന്താണ് പ്രശ്നം? ഒരു മാസം മുമ്പ് ഞാൻ അങ്ങേർക്കൊന്ന് ചാർജ് ചെയ്ത് കൊടുത്തതാ. അന്നങ്ങേരെ അപ്പാത്തെ രായൻ്റെ അമ്മമ്മയ്ക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തിരിക്കുന്നു. എന്താ മോളിസ ജാളയാണോന്നും പറഞ്ഞ്. ആ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ പെട്ട പാട്. എന്നെ പൊന്നെണ്ണ, ഫ്രീ ആയിട്ട് ഞാൻ ഒരു ഉപദേശം തരാം. ആ പന്നക്കിളവനെ തല്ലിക്കൊന്നും അല്ല, ചാക്കിലും കെട്ടി തോട്ടിലും കൊണ്ട് കളാം. എന്നാലും നിങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. വാടാ, നമുക്ക് പോവാം. ഫയറും മുത്തും മുത്തച്ചിപ്പിയല്ലേ, അത് ഞാൻ ആക്രിക്ക് കൊടുത്ത്. ആക്രി ഇപ്പൊ ആക്രി ആയി കാണുമല്ലോ. കിഞ്ഞാരത്തുമ്പികൾ കരളെ നിൻ പടം ആദ്യം കാണുവാൻ ചോറും പൊതിയുമായി ക്യൂവിൽ നിന്നു. കിക്കിളി കിന്നരപ്പൂത്തുമ്പി കിക്കിളി ചകരനീ. മക്കളെ, ഇവിടുന്ന് ഡിവിഡി പ്ലെയർ എന്തിയടാ? അത് കേടാ, അപ്പുറത്തെ ഷെഡി കാണും. അപ്പൊ അത് മക്കളെ അത് എവിടെയെങ്കിലും കൊടുത്തു ശരിയാക്കി തരാവോടാ. എന്തിനാ? അപ്പൊ സീഡി ഒന്ന് കാണാനാടാ. അപ്പൂപ്പനിങ്ങി വന്ന്. ഇതുപോലെ പേട്ട് സിനിമ കണ്ടിട്ടാണ് വീപ്പക്കുറ്റി പോലെ അപ്പൂപ്പന ഇപ്പോൾ വീട് കുറ്റി പോലെ ഇരിക്കുന്നത്. ഓരോ സാധനം മുക്കി എടുത്തുകൊണ്ട് വന്നോളൂ. ടി വി ഇരുന്ന് കാണ്, വല്ല വാർത്തയും കാണ്. ലോകവിവരം ഉണ്ടാവട്ടെ. പിന്നെ ലോകവിവരം ഉണ്ടായിട്ട് ഞാനിപ്പോൾ പി എസ് സി പരീക്ഷ എഴുതാൻ പോവല്ലേ. ഗണപതി കല്യാണം പോലെ ലോക്ക്ഡൌൺ നീണ്ടു പോകുന്നതല്ലാതെ എന്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വിഷമിക്കാതിരിക്കണ. എങ്ങനെ വിഷമിക്കാതിരിക്കും? നാളെ രാവിലെ 9:05 കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതത്തിൽ മംഗലിയോഗം ഇല്ല. അവസാനം കിടന്ന് വിഷമിച്ചിട്ടുണ്ട്. ദിവസം സമയമില്ലായിരുന്നു. എത്ര പേര് അവരുടെ പെണ്ണിനെയും വിളിച്ചുകൊണ്ടൊന്നും ഇപ്പോൾ ടിക്ടോക്കിൽ വീഡിയോ ഇടുന്നു. അണ്ണൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ അവിടെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ വെറും കൂറ പിടിച്ച് വരാം. ബന്ധുക്കൾ മുഴുവൻ വിളിച്ചു വരുന്ന ആഘോഷമോട് നടത്തുകയാണെങ്കിൽ മാത്രമേ കല്യാണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞേക്കുന്നേ. വീട്ടുകാരെ മുഴുവൻ ധിക്കരിച്ചിറങ്ങി വരാനുള്ള ധൈര്യമൊന്നും അവക്കില്ലടാ. ഞാനിങ്ങനെ പെണ്ണും കെട്ടാതെ നിന്ന് പോത്തേ ഉള്ളൂ. എൻ്റെ ലൈഫ് ഇവിടെ പോയി കിടക്കണം, അപ്പോഴാണ് അവൻ്റെ ലൈഫ്. ഒന്ന് പോടാ അവിടുന്ന്. ഇനിയിപ്പോൾ പബ്ജിയും കളിച്ചുകൊണ്ട് അണ്ണൻ്റെ വിഷമം സഹിക്കുന്നില്ല. അണ്ണൻ ആഗ്രഹിച്ച പോലെ ഞാൻ കല്യാണം നമുക്ക് നടത്തി കൊടുക്കണം. ഇല്ലേ നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ അണ്ണൻ്റെ കല്യാണം നമ്മളെങ്ങനെ നടക്കും? എണ്ണുകാരെ ജില്ലക്കാരി ഒന്നും അല്ലല്ലോടാ.
ഇന്ന് രാത്രി തന്നെ പെണ്ണെ പോക്കി നാളെ രാവിലെ 9:30 മുമ്പാണ് കല്യാണം നടത്തിയാൽ ഇത് ടിക്ടോക്കിൽ ഇട്ടേക്കാന്ന്. ഓക്കെ ഓക്കെ. ശിവമാരെന്താണ് ചാക്കും കൊണ്ട്? ദൈവമേ, ഇനി പറഞ്ഞതുപോലെ അപ്പൂപ്പനെ തല്ലിക്കൊന്ന് ചാക്കി കിട്ടിയ എന്തുവാണ് ഇത്? അണ്ണ, അണ്ണന്റെ കല്യാണം നടക്കത്തില്ലെന്ന് അണ്ണൻ പേടിക്കണ്ടാണ്. ആ പെണ്ണെ ഞങ്ങൾ ഇങ്ങനെ പൊക്കി 9:05 അണ്ണൻ വന്ന് കെട്ടണ. അണ്ണാ വന്ന് കെട്ടണ. എന്തുവാടി ഇത്? അണ്ടർവെയറിന്റെ വള്ളിയാ. താനിക്കായിട്ടൊന്നും മേടിക്കുന്ന സമയം കിട്ടില്ല. അണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. ഇതിന്റെ കെട്ടവിടാന്നാ എങ്ങനെയുണ്ട് സാധനം? എന്തോന്നാടാ ഇത്? അണ്ണാ കല്യാണ പെണ്ണ്. കല്യാണ പെണ്ണാണെന്ന് പറഞ്ഞ അവിടെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെയാണ് വിളിച്ചോണ്ട് വരുന്നത്. ഞാൻ എന്താ മുംബൈ പോലീസാ. അണ്ണ ഇരുട്ട് വാക്കി നാല് മാർക്ക്. എന്റെ കൈവാക്കിനൊന്നും മേടിക്കണമെങ്കിൽ മര്യാദയ്ക്ക് കൊണ്ട് വീട്ടിൽ വിടാൻ നോക്കും. നിൽക്കുന്ന ആദർന്ന് പറഞ്ഞിട്ടാണ് നീ ആണാന്ന്. ഞാൻ പറഞ്ഞതാ നിനക്ക് മനസ്സിലാവുന്നത് എന്റെ കൂട്ടാണ്. അവസാന നിമിഷം അപ്പൂപ്പന്റെ പെണ്ണെ മുഖം പോയി കാണാം. എന്റെ അപ്പൂപ്പോ അമ്പേലിടാനൊരു താലിക്കാരുണ്ട്. ഇടിവട്ടി സരള അപ്പൂപ്പാ നിലവളക്കല്ലേ ഞാൻ കുത്തുവളം കിടന്നു. ടിക്കറ്റ് കിട്ടാൻ കാലം വന്നിക്കുമ്പോഴാണ് നിങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങുന്നത്. നീയോ പെണ്ണ് കെട്ടാൻ പോകുന്നില്ല. അപ്പൂപ്പനെങ്കിലും വേണ്ടാടാ. എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എന്റെ ജീവിതം നായ നോക്കി.